വിശുദ്ധ പൗലോസ്ലിഹ കൊളോസ്സർക്കെടുത്ത ലേഖനത്തിന്റെ 2:6 കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഘളമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിൻ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അവനിൽ വേരുറപ്പിക്കപ്പെട്ട് പണുതുയർത്തപ്പെട്ട് അവനിൽ ജീവിക്കാൻ അവന്റെ ജീവിതത്തെ സ്വന്തമാക്കാൻ ആഗ്രഹത്തോടെ നമുക്ക് ഇന്നേ ദിവസം ഈ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അവനിൽ ജീവിക്കാനായിട്ടുള്ള അതിയായ ഒരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അവനിൽ ജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ആത്മശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയുവാൻ ഓരോ വ്യക്തികളും ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കാലഘട്ടങ്ങളിൽ ഒരു അനുഗ്രഹത്തിന്റെ വ്യക്തികളാകാൻ നമ്മുടെ ജീവിതങ്ങളെ പര്യാപ്തമാക്കണം. ഇതേ പരിശുദ്ധാത്മാവ് ഇപ്പോഴും സഭയിലൂടെ അനുസ്യൂതം നമ്മളിലേക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങാം. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് കരങ്ങളെന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് മനസ്സിൽ ദൈവവിചാരത്തോടെ മാത്രം കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ച് വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളുടെ ഹൃദയങ്ങൾ കോർത്തുകൊണ്ടും ആത്മാവിൽ നിറഞ്ഞ് സത്യത്തിൽ ആരാധിക്കാനുള്ള തീരുമാനത്തോടുകൂടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കരുണ തോന്നി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയണമേ. മോശ ഹോറബിൽ കണ്ട മുൾപ്പടർപ്പിന്റെ ജ്വലനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. ഈ കാലഘട്ടങ്ങളിൽ കൂടുതൽ അനുഗ്രഹത്തിന്റെ ദൈവിക ചൈതന്യം തുളുമ്പുന്ന വ്യക്തികളായി മാറുവാൻ പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ഇപ്പോൾ ആവസിക്കണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുമെന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ലോകരക്ഷകന് ലോകത്തെ പ്രദാനം ചെയ്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളിലേക്കും ഒരത്ഭുത ജ്വലനമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ഒരു നവ്യമായ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും പൂരിതരാകുവാൻ ഇപ്പോൾ ആവസിക്കണമേ. കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിക്കാം. ജ്വലിച്ചു നിന്നതുമോ സ്വർഗക്കനനായി നീ വരി എരിഞ്ഞിറങ്ങണമേ. പരിശുദ്ധാത്മാവേ ഹോരേബും ഉൾപ്പടർപ്പീ. ജ്വലിച്ചു നിന്നതുപോ സ്വർഗക്കനനായി നീ വരി എരിഞ്ഞിറങ്ങണമേ. പുതിയൊരു ജ്വലനം നൽകണമേ, കൃപയാലിവരെ നിറയ്ക്കണമേ. ദർശന പ്രവചനമേകണമേ, നവമൊരു സ്വപ്നം നൽകണമേ. ആത്മാവേ റുഹായെ പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റുഹായെ പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. സ്വർഗത്തിന്റെ കാറ്റേ വീശണമേ, സ്നേഹത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. സ്വർഗത്തിന്റെ കാറ്റേ വീശണമേ, സ്നേഹത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. ആത്മാവേ റുഹായെ പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റുഹായെ പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കണ്ണുകൾ അടച്ച് ദൈവ സാന്നിധ്യ ശക്തി നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ജീവിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ ഒരു കൂട്ടായ്മയിൽ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ത്രിത്വൈക ദൈവത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ യോസേഫ് പിതാവിനോട് ചേർന്ന് ആരാധിക്കുന്നു. ആരാധിച്ച ജ്ഞാനികളോട് ചേർന്ന് ആരാധിക്കുന്നു. ആട്ടിടയമാരോട് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ദൈവിക ശക്തി നിറയട്ടെ, ദൈവ ചൈതന്യം നിറയട്ടെ. ആരാധന 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 ഹല്ലേലൂയ 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 സന്തോഷം കൊണ്ടെന്നെ നിറയ്ക്കണമേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് സ്വർഗശക്തിയാൽ ഇന്നെന്നെ നയിക്കണമേ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്താ നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്താ നൽകാൻ ഇറങ്ങി വന്നിടണേ. പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു വെളിച്ചം ഒട്ടനവധി മക്കളുടെ ഹൃദയങ്ങളെ കൂടുതൽ പ്രതീക്ഷ ഉണർത്തുന്നതാക്കി മാറ്റുന്നുണ്ട്. നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വചനം നമ്മളിങ്ങനെ വായിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഭൂമി എങ്ങനായിരുന്നു? രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ. പിന്നെന്ത് സംഭവിച്ചു? ദൈവം അരുളി ചെയ്തു, ഉണ്ടാകട്ടെ, ഉണ്ടായി. അതാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച്, എങ്ങനെയാണ് എല്ലാം ഉണ്ടായത്? വചനത്തിലൂടെ, കണ്ടോ. അപ്പൊ സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ വചനത്തിലൂടെ. അപ്പൊ വചനത്തിന്റെ ശക്തി എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ശക്തിയാണ് ദൈവവചനത്തിന്റെ ശക്തി. അത് ദൈവം തന്നെയാണ്, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, അത് ദൈവിക അഭിഷേകമാണ്. എന്നിട്ട് യോഹന്നാൻ 1:14 വീണ്ടും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ ഹല്ലേലൂയ. വലതു കരം ഉയർത്തി കൈ വീശിക്കൊണ്ട് പറയാമോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതെന്താണ്? അതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ഈ ലോകത്തിലേക്ക് പിതാവിന്റെ ഏകജാതൻ മനുഷ്യനായിട്ട് അവതരിക്കാൻ മനസ്സായതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വചനം തന്നെ തന്നെ പങ്കുവച്ചു. കണ്ടോ, വീണ്ടും വചനം ശൂന്യവൽക്കരിച്ചു, ചെറുതായി. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിൽ മാംസം ധരിപ്പിക്കപ്പെടേണ്ട ഒരു സദ്വാർത്തയെ, ഒരു സദ്വചനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകുകയാണ്. ഈ നാളുകളിൽ എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ സങ്കടത്തോടെ അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, രണ്ട് സഹോദരങ്ങളാണ്, അതിലൊരു സഹോദരൻ സാമ്പത്തികമായി നല്ല നിലവാരത്തിൽ നിൽക്കുന്നതാണ്.
രണ്ട് മക്കളുണ്ടായിരുന്നു. അതിൽ മകൻ ഈ നാളുകളിൽ ഒരപകടത്തെ തുടർന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ടു. പക്ഷേ നല്ല സാമ്പത്തികമായ നിലവാരത്തിലാണ് ആ കുടുംബമുള്ളത്. മറ്റൊരുവൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ സഹിച്ചതാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വ്യയം ചെയ്തു. വലിയ പ്രതിസന്ധിയില്ല. ഒരു മകനും ഒരു മകളും ഉണ്ട്. ഇപ്പൊ ആ മക്കളെ പഠിപ്പിക്കാൻ പോലുമുള്ള ഒരവസ്ഥാവിശേഷം ഇല്ല. പക്ഷെ അച്ഛൻ പറയാണ്, ഈ ഉള്ള ഇളയ സഹോദരൻ ഒന്ന് കണ്ണു തുറന്ന് വെറുതെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എത്ര സ്നേഹത്തോടെ ആ സഹോദരനെ സഹായിച്ച് ഈ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ട എന്റെ മകന് പകരമായിട്ട് എന്റെ സഹോദരന്റെ മകൻ തന്നെ പഠിച്ചുയർന്നു വരട്ടെ, അത് എന്റെ ചോരയല്ലേ എന്നൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോകാൻ ഓർത്തോണ്ടാണ് അവരിങ്ങനെ സമ്പത്തിന് മേൽ സമ്പത്ത് കൂട്ടിവെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട എന്റെ സുഹൃത്ത് അച്ഛനെ കുറിച്ച് ഞാൻ ഓർക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു കരുത്തനായ ഒരു കർഷകൻ എന്റെ അടുത്ത് വന്ന് പങ്കുവെച്ച ഒരു കാര്യം ഞാൻ ഓർക്കുക. കുടുംബത്തിൽ തന്റെ പഠനത്തെ തന്റെ ജീവിതത്തെ ഒക്കെ മറന്നുകൊണ്ട് തന്റെ ഇളയത്തങ്ങൾ എങ്ങനെയല്ലോ ഉയർന്നു വരണമെന്ന ആഗ്രഹത്തോടുകൂടെ അവർക്ക് വേണ്ടി തന്നെ തന്നെ മറന്ന് അധ്വാനിച്ച ഒരു നല്ല ചേട്ടൻ ഇപ്പൊ സങ്കടത്തോടെ പറയാ, അച്ഛാ അവരൊക്കെ നല്ല ഒരവസ്ഥയിലായി. എന്റെ രണ്ട് മക്കൾക്ക് കഷ്ടപ്പെട്ട് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷേ അവർക്കൊരു ജോലി വാങ്ങാനായിട്ട് അനിവാര്യമായ ഒരു സാമ്പത്തികം എനിക്ക് ക്രമീകരിക്കാനില്ല. അവർക്കെല്ലാവർക്കും ഈ സത്യം അറിയാം. ഞാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും എൻ്റെ സഹോദരിമാരെ കെട്ടിച്ചയക്കാനായിട്ട് ഞാൻ പെട്ട പെടാപ്പാടും ഒക്കെ അവർക്കറിയാം അച്ഛാ. ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പലപ്പോഴും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തുന്ന അവസ്ഥയുള്ളത് വേറെ ഒന്നുകൊണ്ടും അല്ല. എനിക്കൊരു ദുശീലങ്ങളില്ല. എൻ്റെ കുടുംബത്തിൽ വേറെ തരത്തിലുള്ളതായ ഒരു ദുസ്വഭാവങ്ങളില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു സാമ്പത്തിക സ്ഥിതിയില്ല. ഇത് പറയുമ്പോൾ ഈ കണ്ണിങ്ങനെ നിറഞ്ഞ് കവളെക്കൂടെ രണ്ട് ചാലൊഴുകുന്നുണ്ട്. നോക്കിക്കേ, പങ്കുവെക്കപ്പെടലിൻ്റെ മനസ്സില്ലാത്തത് കൊണ്ട് കണ്ണീരുണങ്ങാത്ത ഒരുപാട് മനസ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ടില്ലേ പ്രിയപ്പെട്ടവരെ. ഈ 2020 അവസാനത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ കോവിഡും അതുമൂലം ഉണ്ടായിട്ടുള്ള സാമ്പത്തികവും സാംസ്കാരികവും മാനസികവുമായ പ്രതിസന്ധികൾ തീർത്ത ഇരുളിമയിൽ വല്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് മുമ്പിൽ ഒരു കൈത്തിരിയുടെ പ്രകാശം കൊടുക്കാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടെന്ന, മരണത്തിലും ഇരുളിന്റെ താഴ്വരയിലും കഴിഞ്ഞിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തെന്ന് പറയുന്ന ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യം നമ്മുടെ ഉള്ളിലില്ല. അതുണ്ടാകണമെങ്കിൽ വേണമെന്ന പങ്കുവയ്പിന്റെ യഥാർത്ഥ ചൈതന്യം കാരണം ഈ ലോകത്തിലേക്ക് തന്നെ തന്നെ പങ്കുവയ്ക്കാനായിട്ട് കടന്നു വന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. അവൻ 33 വർഷക്കാലം മാത്രം പ്രായമായപ്പോ ഈ ലോകത്തോട് മുഴുവൻ ആ കുരിശിൽ പടയുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം പൂർത്തിയായെന്ന്. എന്താ അതിന്റെ അർത്ഥം? എല്ലാം കൊടുത്തു കഴിഞ്ഞെന്ന്, ഇനി ഒന്നും വാക്കി കൊടുക്കാനായിട്ടില്ലെന്ന് തന്നെ അർത്ഥം. വയസ്സ് 60 ആയിട്ടും 90 ആയിട്ടും ഒന്നും പൂർത്തീകരിക്കാൻ പോയിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാ നമ്മുടെ ജീവിതത്തിൽ വാക്കി നിൽക്കുന്ന സങ്കടം. പറയാവോ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവർ, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പിടിച്ചു വെച്ച് ജീവിക്കുന്നത്? എവിടെ വാക്കി വെക്കാൻ ഓർത്തോണ്ടാണെന്ന് ഈ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ ഒരനുഭവത്തിന്റെ തിരിതെളിക്കുന്നതായിട്ട് മാറണമെങ്കിൽ, നിന്റെ ഉള്ളിൽ ഒരല്പം ആനന്ദം അത് പകരണമെങ്കിൽ ഒന്നുണ്ട്, ആ ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യം പങ്കുവെപ്പാണെന്ന് ചങ്കിലിങ്ങനെ ഏറ്റുവാങ്ങണം. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദിമ ക്രൈസ്തവ സമൂഹം ഈ ഒരു ചൈതന്യത്തെ സ്വന്തമാക്കുമ്പോ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്ന ഒരു വാക്കുണ്ട്, അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതിയെന്ന്. പൗലോസ്ലീഹ ഈ പങ്കുവയ്പില്ലായ്മയുടെ മനോഭാവത്തെ കുറിച്ച് നിശ്ചിതമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് കൊരിന്തോസ് സമൂഹത്തെ. നിങ്ങൾ ധനവാനും ദരിദ്രനും തമ്മിൽ ഉണ്ടാക്കുന്ന വേർതിരിവ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ചൈതന്യമല്ല, അത് ക്രിസ്തുവിന്റെ അത്താഴത്തിലുള്ള പങ്കുചേരലല്ലെന്ന്.
ഇന്ന് നീ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോ, ഇന്ന് നീ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോ, യേശുക്രിസ്തുവിന്റെ ചൈതന്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവനിലുള്ള ജീവിതമല്ല. അതാണ് പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിന്റെ 2:6 വചനം ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവൻ. ഈ നാളുകളിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ടുള്ളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവര്, അനിവാര്യമായിരിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? അവനിൽ ജീവിക്കണം. അവൻ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് ഈ ലോകത്ത് പറ്റുന്നിടത്താണ്, അവൻ പങ്കുവച്ചതുപോലെ പങ്കുവയ്ക്കാനായിട്ട് പറ്റുന്നിടത്താണ് ഈ മുറിയപ്പെടുന്ന സ്നേഹത്തിന്റെ യഥാർത്ഥ ചൈതന്യത്തെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അനേകർക്ക് വേണ്ടി മുറിയപ്പെടാനായിട്ടുള്ള ഒരാത്മ ചൈതന്യം എന്നിലേക്ക് ഞാൻ സ്വീകരിക്കുക. മാംസമായി അവതരിച്ച വചനം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം ചെറുതാകലിന്റെ. അതാണ് പ്രിയപ്പെട്ട ചെഞ്ചേരി അച്ഛൻ പാടിവെക്കുക, ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഒന്ന് പാടാവോ? ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിന്റെ 2:16-17 വചനങ്ങളിൽ പറഞ്ഞു വെക്കുക, അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഇതെന്താണ്? ഇതാണ് ചെറുതാകലിന്റെ ജീവിത ചൈതന്യം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് മുമ്പിൽ ഒന്ന് ചെറുതാകാൻ, ഒന്ന് താഴ്മയോടെ നിൽക്കാൻ പഠിക്കുന്ന ഒരാത്മീയതയുണ്ട്. ഈശ പഠിപ്പിച്ചു വെച്ച ചൈതന്യം അതാ. ഈശ പഠിക്കാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ള എന്താണത്? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് നോക്കിക്ക. എന്ത് സുന്ദരാണത്! ധാർഷ്ട്യത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ അശ്വരഥങ്ങളിൽ യാത്ര ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ആത്മീയതയെന്ന്, മറിച്ച് ശുശ്രൂഷിക്കപ്പെടുന്ന ആ ചൈതന്യം എന്ന് പഠിപ്പിച്ചവൻ. അതുകൊണ്ട് ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന്, ഗുരു എന്ന് വിളിക്കരുത് എന്നൊക്കെ അവൻ പറയുമ്പോൾ അതിൻ്റെ സത്യം എന്താ? മറ്റൊന്നുമല്ല, നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ചൈതന്യം മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ എളിമയോടെ നിൽക്കേണ്ടതാ. ജീവിതാനുഭവങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതുമായിട്ടും നമ്മളൊന്ന് സമരസപ്പെടാനായിട്ട് മനസ്സാകണമെന്ന് തന്നെയാ പാഠം. ഈ അടുത്ത നാളുകളിൽ ഒരു കുടുംബനാഥ എന്നോട് പറഞ്ഞു, അച്ഛാ അനാഥാലയത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അമ്മയെ കാണാനൊന്ന് വരണം, കാരണം അമ്മ ഇപ്പം വീണ് ഒരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് അമ്മയെ കണ്ടേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ പോകാൻ തോന്നുന്നില്ല. അമ്മ അന്ന് ധിക്കാരത്തോടുകൂടെ ഞങ്ങളെ വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ അപമാനിതരാക്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പോയി കാണാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചു, അത് പോരാ, അതല്ല ക്രിസ്തു പഠിപ്പിച്ച പാട്, അതല്ല ആത്മീയത. മറിച്ച് അമ്മ വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മ അങ്ങനെയൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, പക്ഷേ അവിടെയും അതിനേക്കാൾ ചെറുതാകാൻ പഠിപ്പിച്ച ഒരു കർത്താവുണ്ട്. അവിടെ ഈ ക്രിസ്മസിൻ്റെ സദ്വാർത്തയുള്ളൂ. ഒരു മോള് ഒത്തിരി സങ്കടത്തോടെ കണ്ണീരോടെ പറഞ്ഞു, അച്ഛാ അപ്പനോട് മാത്രം പൊറുക്കാൻ പറ്റുന്നില്ല. കുടിച്ചിലക്കുകെട്ട് ഒരു കാലഘട്ടം മുഴുവൻ അപ്പൻ വരുത്തി കൂട്ടിതാ. ദേ ഇന്നിപ്പ ഞങ്ങള് ഒന്നുമില്ലല്ലോ, നശിച്ച് നശിച്ച് ഒന്നുമില്ലായ്മയുടെ ഒരു അനുഭവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൻ കാരണ. ഇന്നപ്പൻ കിടന്നു കിടപ്പാ, അപ്പനെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ ഞാൻ സന്തോഷത്തോടെ. പക്ഷെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പല ഓർമ്മകളും മനസ്സിൽ തകട്ടി വരുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം, ഒരു കലിപ്പിങ്ങനെ മനസ്സിൽ വരിക. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തോട്, എങ്ങനെയോ ദൈവം ഒരു കരുത്തു തന്ന് എനിക്ക് അപ്പനെ ഒരു പരിധിവരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞ ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഠിക്കേണ്ട പാഠം ഇവിടാ. നോക്കണേ, കുരിശിൽ കടന്നുകൊണ്ട് തന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി കൂടെ പിതാവേ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പഠിപ്പിച്ചവർ കർത്താവുണ്ടെന്ന്. അതുകൊണ്ട് അവന്റെ ജീവിതത്തെ നോക്കുന്നവരൊക്കെ പ്രകാശിതരാകുന്നുണ്ട്. സ്നാപകൻ അവനെ കണ്ടുമുട്ടുമ്പോ തന്നെ പറയുന്ന ഒരു കാര്യമില്ലേ, അവൻ വളരണം, ഞാൻ കുറയണം. താ പാഠം, അവൻ വളരണം, ഞാൻ കുറയണം. ഇതാ ക്രിസ്തുവിന്റെ പാഠം. അവനെ നോക്കുന്നവർ പ്രകാശിതരാകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ.
അവനെ സ്വന്തമാക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് ചില അനുഷ്ഠാനങ്ങളിൽ ഉയർത്തുന്ന പ്രാർത്ഥനകളല്ലെന്ന്, മറിച്ച് നിന്റെ ജീവിതത്തിലേക്ക് നീ സ്വായത്തമാക്കുന്ന സുവിശേഷമാണെന്ന്. 10 കൽപ്പനകളുടെ അണുവിട വ്യതിചലിക്കാത്തതായ അനുസരണമല്ല നിന്റെ ജീവിതത്തിൽ നീ സ്വന്തമാക്കേണ്ടത്, മറിച്ച് അനേകർക്ക് സദ്വാർത്തയായി മാറാൻ പറ്റുന്ന സുവിശേഷത്തിന്റെ ചൈതന്യത്താൽ എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയാണ് അനിവാര്യം. അതാണ് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ വ്യതിരക്തത. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉൾക്കൊള്ളേണ്ടത് ഈ ചൈതന്യത്തെയാ. പറ്റുമോ ഇത്? എങ്കിൽ നീ ക്രിസ്തുവിന്റെ പാതയിലാ, ജീവിക്കുന്നത് ക്രിസ്തുവിലാ എങ്കിൽ ഈ ക്രിസ്മസ് ഉള്ളിലേക്ക് പകരുന്ന ഒരു ആനന്ദമുണ്ട്. ഇപ്പൊ ഇരുന്ന് ഇരുപ്പി ചിന്തിച്ചു നോക്കണം, ആരോടെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ ഇനി സമരസപ്പെടാനായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളവയിൽ നിന്ന് പങ്കുവയ്ക്കാൻ മടി കാണിക്കുന്ന ഒരു പിശുക്കത്തരം എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? എങ്കിൽ ഈ ക്രിസ്മസിൻ്റെ ഒരു ആനന്ദത്തിലേക്കോ അതിൻ്റെ പ്രകാശത്തിലേക്കോ നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ പങ്കുവയ്ക്കാൻ, സ്നേഹത്തോടെ കരുണയോടെ ചെറുതാകാൻ അവൻ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറട്ടെ. നമുക്ക് മാത്രമല്ല, ചുറ്റുപാടും കണ്ണീരുണങ്ങാത്ത ഒരുപാട് ജീവിതങ്ങളിൽ ഒരു സാന്ത്വനം പകരാൻ, അവരുടെ കണ്ണീരൊന്ന് തുടയ്ക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ ഇരുളിമിലേക്ക് ഒരു തിരിവട്ടം കൊളുത്താൻ ജീവിതത്തിന് സാധിച്ചാൽ അന്ധകാരത്തിൽ ചരിക്കുന്ന ഒരുപാട് മക്കള് പ്രകാശമായ യേശുക്രിസ്തുവിനെ നിന്റെ പ്രവൃത്തികളിലൂടെ തിരിച്ചറിയും. അവിടെ അനുഗ്രഹത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് നിന്റെ ജീവിതം മാറും. നിന്റെ ജീവിതത്തിൽ യേശുവിനെ അവർ കണ്ടെത്തും. അതുവഴി മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന യേശു വചനം പൂർണ്ണമായും നിന്നിൽ അന്വർത്ഥമാകും. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈ ദൈവിക സദ്വാർത്തയെ ഉൾക്കൊണ്ട പാവപ്പെട്ട ആട്ടിടയന്മാര്, ലോകത്തിൻ്റെ ജ്ഞാനമല്ല ദൈവിക ജ്ഞാനം മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ജ്ഞാനികൾ, അവരുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയോടും യോസേപിതാവിനോടും ആട്ടിടയന്മാരോടും ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. ഉണ്ണീശോ എല്ലാ ദൈവിക കൃപ കൊണ്ടും നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമ്പന്നമാക്കട്ടെ. ആമേൻ. ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യമക്കളോട് കൂടെ വസിക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവ്യസ്നേഹമേ, ഏറെ ആനന്ദത്തോടെ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയോട് ചേർന്നിരിക്കാൻ ഈ നിമിഷം കരുണയോടെ നൽകുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. അനുഗ്രഹത്തിൽ 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ ഭവനത്തിൽ ഒരു ദിവസം എത്രയോ സുന്ദരമാണെന്ന വാക്കുകൾ കർത്താവെ ഈ നിമിഷം അനുഭവിച്ചറിയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒരു നിമിഷം അങ്ങയുടെ കരുണ കൊണ്ട്, അങ്ങയുടെ സ്നേഹം കൊണ്ട്, അങ്ങയുടെ ചെറുതാകലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രകാശിതമായ ചൈതന്യം കൊണ്ട് എൻ്റെ ഉള്ളു നിറയട്ടെ. ഓ ദൈവമേ, അതുവഴി ഈ നാളുകളിൽ ഇരുളിമയിലായിരിക്കുന്ന ഒട്ടനവധി ജീവിതങ്ങളിലേക്ക് എന്നാൽ കഴിയും വിധം പ്രകാശം പരത്തുവാൻ, മുറിയപ്പെടാൻ, തിരിയായി തെളിയാൻ കർത്താവെ ഒരഭിഷേകം ഇപ്പോൾ നടക്കണമേ. നിൻ ജീവനിൽ ദിവ്യവീരും നാഗുവാ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ കർത്താവെ തിരുമുൻപിലെ മെഴുത്തിരിയായി ഞാൻ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാ കർത്താവേ തിരുമുൻപിലെ ഒരു മെഴുതിരി പോലെ എരിയായി ഞാൻ എരിഞ്ഞില്ലാതാകാൻ കൃപ തരണേ കർത്താവേ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാ. അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക്
ഈ ദൈവിക ചൈതന്യം ഇപ്പോൾ നിറയട്ടെ, ഈ ബോധ്യം ഇപ്പോൾ നിറയട്ടെ. ഈശോയുടെ തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്ത ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഒരു ദൈവിക പ്രകാശം നിറയാൻ ഇടവരുന്നതിനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഒട്ടനവധി മക്കൾക്ക് പങ്കുവയ്ക്കലിൻ്റെ ഒരു അനുഭവം കിട്ടാൻ, എളിമപ്പെടലിൻ്റെ ഒരു ചൈതന്യം കിട്ടാൻ, വിനയത്തിൻ്റെ ഒരു ചൈതന്യം സ്വന്തമാക്കാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മിഷങ്ങളാണ്. ഒട്ടനവധി ജീവിതങ്ങളുടെ സങ്കടങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. ഒരുപാട് പേരുടെ നിരാശപ്പെട്ട മാനസിക അവസ്ഥകളെ ഈശോ കാണുന്നുണ്ട്. ഉണ്ണീശോ കരങ്ങൾ ഉയർത്തി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികളുടെ മേലെ, അസ്വസ്ഥതകളുടെ മേലെ ജീവിക്കുന്നവനായ ഏക സത്യ ദൈവം യേശു ക്രിസ്തു ഉണ്ണീശോ മനുഷ്യനായി അവതരിച്ചവൻ കരങ്ങൾ നീട്ടുന്നൊരു സമയമാണ്. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം, കരവുയർത്തി മനസ്സുയർത്തി ആ ജീവിക്കുന്നവൻ്റെ നാമത്തെ വിളിക്കാം, ആ രക്ഷാനാമത്തെ വിളിക്കാം. ആ രക്ഷാനാമത്തെ വിളിക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കും. വിശ്വസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്താവ് ആശീർവദിക്കുന്ന സമയമാണിത്. എല്ലാ ദൈവമക്കളും കരവുയർത്തി അധരം തുറന്ന് സ്നേഹത്തോടെ ഈശോയെ വിളിക്കട്ടെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ആശീർവദിക്കും. നിന്റെ ജീവിതത്തിലെ എല്ലാ അസമാധാനം നീങ്ങും, കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥത നീങ്ങും, ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് ദൈവിക പ്രത്യാശ നിറയും. ഒരു പ്രത്യേക പ്രതീക്ഷ ഒട്ടനവധി മക്കളുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ നിറയാൻ കാരണമാകും. വിശ്വാസത്തോടെ വിളിച്ച് കർത്താവ് ഇടപെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ യേശുവേ 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 ഈശോ 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 ആശീർവദിക്കുന്നു. ഒട്ടനവധി ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഇതാ കർത്താവ് സ്പർശിക്കുന്നു. ദൈവിക പ്രകാശം ഒരുപാട് ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ നിറയുന്നുണ്ട്. കുടുംബത്തിന് അന്ധകാരാവൃതമായ അവസ്ഥകൾ മാറാൻ കർത്താവ് അനുവദിക്കുന്നുണ്ട്. ആരാധന 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 ആരാധന. യേശു നാമത്തിൽ ഇപ്പോൾ രോഗികളിലേക്ക് സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ബന്ധനത്തിൽ പെട്ട് കിടക്കുന്ന ഒട്ടനവധി മക്കളുടെ ജീവിതങ്ങളിലേക്ക് വിടുതൽ സംഭവിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 പരമം ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.